ഇയാളപ്പാക്ക് ഈ അസുഖമായിട്ട് ഇങ്ങനെ വരുന്നത് എപ്പോഴാ? അത് ഈ അസുഖം പ്രകടമായി പോയപ്പോ. ഇപ്പൊ പക്ഷെ നല്ല ഇത് ഇസ്ലാമിലൊക്കെ നല്ല വിശ്വാസമൊക്കെയുള്ള ഒരാളെയ്യുന്നല്ലോ. പിന്നെ എങ്ങനെയാ ഇത് മാറിയത്? എങ്ങനെ നിങ്ങളൊക്കെ അത് എങ്ങനെയാണ് തിരിച്ചറിയണത്? അതിന്റെ ഒരു കാലഘട്ടം എന്നിട്ട് നിങ്ങളോടൊക്കെ പറഞ്ഞേ. നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് തന്നെ പണ്ട് തന്നെ? ഞാൻ ചെറുപ്പം തന്നെ ഒരാളായിരുന്നു. എത്ര വരെ പഠിച്ചു? ഞങ്ങൾ പിന്നെ നല്ല രാഷ്ട്രീയ വിവരം ഞങ്ങൾക്ക് നല്ല കൂടുതൽ. രണ്ടാം ക്ലാസ് മുതൽ പത്രം വായിക്കാനുള്ള കാരണം എന്താണ്? വായിച്ച് പത്രം ആദ്യം വായിച്ചപ്പോ ചെന്നൈയിലത് പീഡിയായിരുന്നു. അപ്പൊ അവിടെ അന്ന് പലരിക്കത്തോളം. അപ്പൊ അവിടെ പേപ്പർ ഉണ്ട്, അത് ചെറുപ്പത്തിൽ ഇങ്ങനെ വായിച്ചു. ചെറുപ്പം മുതലേ നല്ല വായനശക്തി വായിക്കാറില്ല. ഇപ്പോഴാ വായന പറഞ്ഞു. പക്ഷെ വായന പറഞ്ഞു മെമ്മറി കാർഡ് കുറയാണ്. വായന വായന നല്ല വായനയെ നമ്മൾ പഠിക്കും ചെയ്യണം. അപ്പോഴേ പിന്നെ നമുക്ക് പുതിയ പുതിയ നമ്മൾ ഒരു സാധനം ഉപയോഗിച്ചാലല്ലേ അതിനൊരു ഇതുണ്ടാവുള്ളൂ. അല്ല എന്നാലും അല്ല, അപ്പൊ ഇവരിപ്പൊ ഇന്റപ്പയാണെങ്കിലും കുഞ്ഞിട്ടാപ്പയാണെങ്കിലും ആയിഷുമായി ഞാൻ ഇവരൊക്കെ പഠിക്കാൻ പോയിക്കണല്ലോ. അപ്പൊ നിങ്ങൾക്കും അതേപോലെ പറ്റൂലേന്നോ? പിന്നെ ഇപ്പൊ ഇപ്പൊ എന്നിട്ട് ഇങ്ങോട്ടൊക്കെ പോയി, തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്തേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് പഠിച്ചിട്ട് പഠിത്തം കഴിഞ്ഞ് വന്നപ്പോഴാണ് പഠിച്ചതിന്റെ ഇടയിൽ തന്നെ പാക്ക് ഇങ്ങനെ മാനസിക അസ്വസ്ഥത. ഫറൂഖ് കോളേജിൽ ആദ്യം പഠിച്ചു. തിരുവനന്തപുരത്ത് പോയിട്ട് ലോ കോളേജ് പഠിച്ചിരുന്നു. ജോലി അങ്ങനെ ആ ഇരിക്കുന്ന അവിടുത്തെ കമ്പനിയാണ് തീവ്രമായിരുന്നു. സാധാരണ ഒരു ചിന്താഗതികൾക്കൊക്കെ മാറ്റാറുണ്ടോ? തീവ്രയില്ല ഏത് കമ്പനിക്കാരുണ്ടാവും അതിലും. പക്ഷെ അങ്ങനെ വരാൻ സാധ്യത കുറവ്. എന്നാലും അപ്പുറത്തും എന്നിട്ട് പിന്നെ അപ്പൊ ഇങ്ങനെ ഒരു മെന്റലി പ്രോബ്ലം ഉണ്ട്. പിന്നെ അറിയാതെ നിങ്ങളെ കാട്ടി അറിയാം. എന്റെ അപ്പാന്റെ പെങ്ങളെ സ്വന്തം പെങ്ങളെ വല്യമ്മയില്ലേ, വല്യമ്മായിന്റെ അനിയത്തിന്റെ ഒരേ ഒരു മോള്. വന്നില്ല കുട്ടികൾ, വന്നില്ല കുട്ടികൾ. നാളെ അങ്ങോട്ട് എയർപോർട്ടിൽ ചെല്ലും. കുട്ടികൾക്ക് പരീക്ഷ ഉണ്ട് സ്കൂളില്. ഞാൻ തന്നെ പോകുന്നതാണ്. അത് ഉമ്മണ്ട് അവിടെ നിങ്ങള് ഒറ്റ മോനാണ്? നിങ്ങള് നിങ്ങള് നിങ്ങളമ്മാൻ്റെ ഒറ്റ മോനല്ലേ? പിന്നെ ആ പിന്നെ ആസ്യമ്മായും പിന്നെ പിന്നെ വേറൊരാളും കൂടി ഉണ്ട്. അതിന്റെ പേരെന്തായിരുന്നു? അമ്മ ഉമ്മമ്മായി. ആ അമ്മമ്മായി ആസ്യമ്മായി. അങ്ങളപ്പ രണ്ട് കല്യാണം കഴിച്ചിരിക്കണ്. ആദ്യത്തെ ഭാര്യ മരിച്ചപ്പോ പറമ്പിലെ മൂത്താപ്പ മൂത്താപ്പം വെച്ചപ്പോ
പറമ്പിലെ മൂത്താപ്പ എന്ന് പറഞ്ഞാല് ഇണ്ണിക്കുട്ടി എന്റെ വാപ്പ, വല്യമ്മായിലെ എന്റെ വല്യമ്മായിന്റെ ഭർത്താവിന്റെ വാപ്പ. ആ അങ്ങേര് മരിച്ചപ്പോ ഭാര്യനെ നിങ്ങളപ്പ കെട്ടിയോ? അപ്പൊ നിങ്ങളപ്പന്റെ ആയത്തെ കെട്ടാ. അപ്പൊ നിങ്ങക്ക് ഉമ്മ വേറെ വാപ്പൊന്നും അല്ല, വാപ്പി വാപ്പ രണ്ട് ഉമ്മ ഒന്ന് അല്ലേ? അല്ല എങ്ങനെ അല്ല, നിങ്ങളെ ഉമ്മ അല്ലേ? പിന്നെ കെട്ടിയ പ്രായം കൂടുതല് മൂത്തമ്മക്ക് അതായത് വല്യമ്മായിന്റെ ഉപ്പ അല്ല ഭർത്താവിന്റെ വാപ്പ അല്ലേ? വല്യമ്മായിന്റെ ഭർത്താവിന്റെ വാപ്പ മരിച്ചപ്പോ ആ ഭാര്യനെ ആര് കല്യാണം കഴിച്ചു? അഞ്ചൻ കല്യാണം കഴിച്ചു. അഞ്ചൻ ആരാണ്? നിങ്ങളെ. എന്നിട്ട് അത് മരിച്ചപ്പോഴാണ് നിങ്ങളെ അമ്മനെ കിട്ടിയത്. അപ്പൊ ആ അവരെ അവിടെ കല്യാണം കഴിച്ചപ്പോ ആരുണ്ടായി ഇവിടെ? അപ്പൊ ഇത് ആദ്യം കല്യാണം കഴിച്ചില്ല ഉണ്ടായതാണ് ഇണ്ണിക്കുട്ടി സായിബ്. അപ്പൊ ശരിക്കും ഒരാള് മരിച്ചാല് ആ ഭാര്യ കുട്ടിയാണ് നോക്കി ഇങ്ങനെ ജീവിക്കല്ലേ ചെയ്യാ? അപ്പൊ എന്തുകൊണ്ട് അന്ന് കല്യാണം? ഇപ്പോഴാണ് അങ്ങനല്ലേ? ആളുകൾ പൊതുവേ പ്രശ്നം പറഞ്ഞാലോ അക്കാലത്തൊക്കെ ഈ കുടുംബങ്ങൾ തമ്മിൽ ഈ ഇതിനെ ഒഴിവാക്കിയാൽ വിടുന്നൊക്കെ വാപ്പി ഉണ്ണിയാക്കി കൂടി രണ്ടാം മൂന്ന് ദിവസം വ്യത്യാസമുണ്ട്. അത് വാപ്പി ഉണ്ണിയാക്കി കൂടി രണ്ടാം മൂന്ന് ദിവസം വ്യത്യാസമുണ്ട്. അത് വാപ്പാന് ചന്തി കൊടുത്തു മുത്തന്മാരുടെ. അപ്പൊ അപ്പൊ അന്ന് നീ കുടുംബങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ രണ്ട് കുട്ടികളും പറഞ്ഞേക്കാൻ മോശം അങ്ങനെ ഉണ്ടാകുന്ന. പിന്നെ രണ്ട് കാര്യങ്ങൾ, വേറെ സ്വത്തിന്റെ മുതൽ ഒക്കെ പ്രശ്നങ്ങൾ വരും. ഇതിന് സ്വത്തൊന്നും കിട്ടാറാകില്ല. ആദ്യത്തെ മോൻ വെച്ച് ഉണ്ട്. ഇതൊക്കെയാണ് മകനൊക്കെ വെച്ച് കൊടുത്തത്. എനിക്ക് ഏത് കൊടുക്കാറില്ല, മോര് വായിച്ചതാണല്ലോ. അതിപ്പം വെച്ചിന് മുമ്പ് മോനൊക്കെ വായിച്ചു പിന്നെ അതിന്റെ തൊട്ട് പള്ളിയുണ്ടാത്താൻ മനമാശ പറഞ്ഞു. ഈ മനമാശൊക്കെ പറഞ്ഞില്ലേ മുത്താപ്പാന്റെ മോളെ കെട്ടിച്ചു പള്ളിയുണ്ടാത്താൻ. പള്ളിയുണ്ടാത്തന്നെ എനിക്കറിയാം. അപ്പൊ ആ മയമാശാണ് നമ്മളെ ഫാമിലി ആയത്തെ മാഷ്. അതായത് നമ്മളെ പപ്പാന്റെ അഞ്ചാമക്കളിൽ ഒരാള് മാഷായിരുന്നു. അഞ്ചാമക്കാട് പേരക്കുട്ടിയാണ് മാഷ്. ആരും മാഷില്ല, മാഷില്ല പേരക്കുട്ടി. കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് മാഷ്. എട്ടാം ക്ലാസ്സിലെ പറ്റി. അതേതാ സ്കൂള്? ഇവിടെ രാജാസിലൊക്കെ. നമ്മള് ഈ കാലടി കുടുംബസംഘം പറയുമ്പോ ഇവരൊക്കെ വരുമോ? ഞാൻ വന്നിട്ടില്ല. അപ്പൊ നമ്മളെ പാപ്പാക്ക് എന്തെങ്കിലും ജോലി ഇതന്നെ സ്വത്ത് കാര്യങ്ങളൊക്കെ കണ്ടമാനുണ്ട്? പിന്നെ അതിങ്ങനെ ഇതാക്കി ബാക്കി അതെ. പിന്നെ ഓരോ ബാക്കിയുള്ള കൊടുക്കും. അന്നും ഈ മൂന്നിലും തന്നെ പെണ്ണിന് കൊടുക്കാം അല്ലേ? പകുതിയ അല്ല എങ്ങനെ അതിന്റെ കണക്ക് എങ്ങനെയാ? ആണിന്റെ പകുതിയാണ് പെണ്ണിനെ ഇട്ടത്.
പിന്നെ കേസ് കൊടുത്തിട്ടാണല്ലോ ഇപ്പൊ പാസ്സായത്. ഞങ്ങളെ പറമ്പ് പാപ്പാക്ക് ഈ പറമ്പ് കിടക്കാനുള്ള അവിടെ കമാനം കേട്ടിട്ടുണ്ട്. കന്ന് കൊണ്ടുള്ള വഴി കഴിഞ്ഞു നമ്മളാ കയ്യടയിൽ അവരുടെ ഇടയിൽ ചെറുക്ക വരെ ഇടയിൽ എന്നിട്ട് പിന്നെ അപ്പൊ എല്ലാര്ക്കും കൃഷി തന്നെ ആയിരുന്നു, വെറ്റിലേം പരിപാടിയൊക്കെ തന്നെ ആയിരുന്നു. ആ ഒരു